അപ്പൊ മധുരയുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ജിഗർദണ്ഡ എന്ന് പറയുന്ന ഒരു ഒരു ജ്യൂസ് ആണ്. വളരെ മോശമായ അഭിപ്രായമാണ്. രണ്ടു തവണ ട്രൈ ചെയ്തു, രണ്ടു തവണയും പാളിപ്പോയി. ഇവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സ്ട്രീറ്റ് ഫുഡ് ആയ കാരണം. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിച്ചു കഴിക്കുന്നത് സെറ്റാണ്. ഒന്നര ഒന്നേ മുക്കാലായി സമയം. ഇത്ര അഭിനയം വേണ്ട ഷിബിയേട്ടാ, അഭിനയല്ല. കൃത്യം രാവിലെ 5 മണിക്ക് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേന്റെ ഒരു അറ്റം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ട്രെയിൻ ഇല്ല. അതായത് നമ്മളിപ്പോ മധുര എത്തിയിട്ടുണ്ട്. നമ്മുടെ രാമേശ്വരം ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള കഴിഞ്ഞ് തമിഴ്നാട് എത്തിയതും അണ്ണന്മാര് തമിഴ് തുടങ്ങി, തമിഴ്നാട് തുടങ്ങി. ഇനിയിപ്പോ തിരിച്ചു വരുന്നവരെ തമിഴാണ്. അപ്പൊ നമ്മള് ഇപ്പൊ സമയം ഏകദേശം 9 മണി കഴിഞ്ഞു, 9:10 മധുര എത്തിയിട്ടുണ്ട്. മധുരയിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയ ഒരു സ്ട്രീറ്റ് ഫുഡെല്ലാം ഒന്ന് പരീക്ഷിക്കണം നിൽക്കുന്നുണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വണ്ടി രാമേശ്വരത്തെത്തി. അപ്പൊ ഈ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിളിന്റെ ചിത്രമാണ്. വലിയ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്, ചെറുതല്ല. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് മധുര എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്, മീനാക്ഷി അമ്മൻ ടെമ്പിൾ. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നതാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനൊന്നുമല്ല, വലിയ സ്റ്റേഷനാണ്. ഒരുപാട് ആളുകൾ വന്ന് പോയി കൊണ്ടിരിക്കുന്ന സ്റ്റേഷനാണ്, ഒരു ജംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ചെറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയാണ്. ആ വണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ആളുകളെ കൊണ്ട് വിട്ട് സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്, സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവന്ന വാഹനം. നമ്മൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തിരക്കാണ് ഇവിടെ കാണുന്നത്. കാര്യം ഇതൊരു ജംഗ്ഷൻ കൂടിയാണ്. ഒരുപാട് ദിണ്ടുക്കൽ ഭാഗത്തു നിന്നും ചെന്നൈയിൽ നിന്ന് വരുന്ന വണ്ടികളും എല്ലാം മധുരയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. തമിഴ്നാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ചെന്നൈ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഈ മധുര. മധുരയുടെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ഫ്രൂട്ട്സും അല്ലെങ്കിൽ പുഴുങ്ങിയ കടല, പിന്നെ ചെറുപയർ പുഴുങ്ങിയത്, അതേപോലെ മാങ്ങ ഉപ്പിലിട്ടത്, ഉപ്പിലല്ല മുളകിലെല്ലാം ഇട്ടത്, പിന്നെ കടല, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഒരു സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്ന് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൈനാപ്പിൾ നല്ല അടിപൊളി പൈനാപ്പിളാണ്. സ്വീറ്റ് ഫുഡിൽ നല്ല മസാലയൊക്കെ ഇട്ടിട്ടാണ് പൈനാപ്പിൾ ഇവിടെ തരുന്നത്. അപ്പൊ മധുരയുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ജിഗർദണ്ഡ എന്ന് പറയുന്ന ഒരു ഒരു ജ്യൂസ് ആണ്. അപ്പൊ നമുക്കതൊന്ന് പരീക്ഷിച്ചാലോ? പരീക്ഷിക്കാം. ജിഗർദണ്ഡ എന്ന് പറയുന്ന എന്താണെന്ന് നമുക്ക് അറിയണേ അറിയണ്ടേ. നമ്മൾ എന്തായാലും കഴിക്കാം, കഴിച്ചു നോക്കാം, കുടിച്ചു നോക്കാം, കുടിച്ചു നോക്കാം. അതൊരു 3 എണ്ണം പറയും, ഇത് ബാക്കി നോക്കാം. ശരവണ, ജിഗർദണ്ഡയെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശമായ അഭിപ്രായമാണ്. രണ്ടു തവണ ട്രൈ ചെയ്തു, രണ്ടു തവണയും പാളിപ്പോയി. മധുരയിൽ വന്നിട്ട് മധുരയിൽ നിന്ന് ജിഗർദണ്ഡ കുടിച്ചില്ല, ചെന്നൈയിൽ നിന്നും തിരുനെൽവേലി നിന്ന് കഴിച്ചാൽ രണ്ടും ഞാൻ പാളി. ജിഗർദണ്ഡ സിനിമ കൂടി ഉണ്ട്. ആ അതെ, അതും മധുര എസ്പെഷ്യലി മധുര മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് സിനിമയിലെ. ഐസ്ക്രീം, ബാസന്തി, പാലാട, പാലാവ, ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ജിഗർദണ്ഡ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതെ ശരണ, ഇതാണ് കഴിച്ചു നോക്ക്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം, നന്നായിട്ടുണ്ട്. ഒരു ഓരോരുത്തർ കഴിച്ചോട്ടെ എന്താ പറയുന്നുള്ളത്. അതായത് ഞാനിത് 2 തവണയാണ്. കഴിഞ്ഞ തവണ മധുരയ്ക്ക് വന്നപ്പോൾ ഞാൻ ജിഗർദണ്ഡ സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വൈറ്റ് കളർ ആയിരുന്നു. ഓരോ ഫ്ലേവേഴ്സിന്റെ അനുസരിച്ച് കളർ മാറും. അല്ല അനുവേ, കേരളത്തിലെ ഒരു അടപ്രഥമൻ ഇവിടത്തെ ജിഗർദണ്ഡ.
അങ്ങനെയും പറയാം. ഇതിലുണ്ട് എടുത്തത് അത്രയും ടേസ്റ്റ് ഉണ്ട് എന്ന് എന്നുള്ളത് വേണം അവര് പറയാൻ. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി കഴിക്കുമ്പോ അതൊരു രസം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ജിഗർദണ്ട കഴിച്ചു, എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ശരവണ്ട് മുമ്പ് പാളിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ നല്ല അഭിപ്രായമാണ് അവനും പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 30 രൂപ വന്നിട്ടുണ്ട് ഒരു ജിഗർദണ്ടക്ക്. മൊത്തം ഞങ്ങൾ 4 എണ്ണം വാങ്ങിച്ചു, 120 രൂപ കൊടുത്തു. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ മധുരമീനാക്ഷി ടെമ്പിൾ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പൊ അതുകൂടി കണ്ട് അവിടുത്തെ കാഴ്ച കൂടി കാണിച്ചു തരാം. എന്നിട്ട് വൈകിട്ട് ഫുഡും കഴിച്ചിട്ടാണ് ട്രെയിൻ കയറാൻ പോണ്. പൊന്നിയൻ ദോശ നല്ല ചൂടോടുകൂടി പടപടാന്നുള്ള ദോശ അല്ലേ, നൈസാണ്. പക്ഷെ ഇവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സ്ട്രീറ്റ് ഫുഡ് ആയ കാരണം. വേറൊരു മറ്റേ വൈബല്ലേ, ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോരുന്ന വരുന്നതായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നത് അത് സെറ്റാണ്. അടുത്തത് രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. എത്ര മണിക്കാന്ന് കൂടെ പറയാം? 2 മണിക്ക് മധുരം മൊത്തം കറങ്ങി. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് നടന്നു, അതിന്റെ ക്ഷീണം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. അത് നമ്മളിനി വണ്ടി കയറുക കിടന്നുറങ്ങുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. രാവിലെ നേരത്തെ എണീക്കണമല്ലോ, 5 മണി ഏകദേശം 4:30, 4:55 രാമേശ്വരം എത്തും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫുൾ ട്രിപ്പ് ഓണാക്കാനാണ്. നമ്മളിപ്പോൾ കുറച്ചെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ നാളെ എല്ലാവരും ഓഫായിരിക്കും. അതുകൊണ്ട് കുറച്ച് ട്രെയിനിൽ കിടന്നുറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ തിരുപ്പതി നിന്നാണ് ഈ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ സീറ്റ് എല്ലാവരും പല പല കമ്പാർട്ട്മെൻറ്റിലാണ്, അതാണ് അതിൻ്റെ ഒരു രസം. അപ്പൊ നമ്മളെ കൃത്യം രാവിലെ 5 മണിക്ക് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ആളുകൾ ഒരുപാട് പേര് ഈ വണ്ടിയിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തിരി ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാണ് അല്ലേ, ഇതിലില്ല നല്ല പോലെ. ആദ്യം നമുക്ക് മറ്റേ 3 മണിക്കൂറേ മറ്റേ ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. പുലർച്ചെ ഒരു 4:30 ആകുമ്പോഴാണ് പാമ്പൻ പാലത്തിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്തത്. അപ്പോൾ ഒട്ടും വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല, പലരും അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഒന്ന് പുറത്തു വന്ന് നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് വഴിയേ കാണാം. അപ്പോൾ ഇതാ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് അത് കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ റൂമിലോട്ട് പോകണം, റൂമിൽ ചെന്നൊന്ന് ഫ്രഷ് ആയ ശേഷമേ പത്ത് പരിപാടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. രാമേശ്വരം സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ്റെ തന്നെ ഒരു അറ്റം എന്ന് തന്നെ പറയാം, റെയിൽവേൻ്റെ ഒരു അറ്റം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ട്രെയിൻ ഇല്ല, അത് വഴിയില്ല. അപ്പോൾ അവർ അറ്റത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, രാമേശ്വരത്തിൻ്റെ കാഴ്ചകൾ ഇനിയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പോയാലോ? ഉറക്കമൊന്നും ലിസ്റ്റിലില്ല, ഉറങ്ങിയാൽ ഞാൻ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതായിരിക്കും എത്ര നേരമാണ് ഉറക്കുന്നത്.